ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേജ് സിസ്റ്റത്തിനെ പറ്റിയും പിന്നെ നമ്മുടെ കുറച്ച് ബേഡ്സിൽ നമ്മളിലുള്ള കുറച്ച് ബേഡ്സിനെ കാണിക്കുന്ന ഒരു വീഡിയോ. ബാക്കി ബേഡ്സ് നമ്മൾ അടുത്ത പാർട്ട് ടു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജെറ്റ് ബ്ലാക്ക് ഇന്ത്യൻ ഫാൻറ്റിയിലാണ്, ഒരു മെയിലാണ്. നല്ല ആക്റ്റീവ് ബേഡാണ്, നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം. നല്ല പക്ക മെയിലാണ്, ആക്റ്റീവ് ബേഡാണ്. വീഡിയോ കാണാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ടറിയാലോ. പിന്നെ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫാൻറ്റിയിൽ തന്നെ ഒരു പേരാണ്. ഇതിപ്പം മൂന്നാല് ട്രിപ്പ് മുട്ടയിട്ട് കുച്ചി കുട്ടികളെ വിരിയിച്ചിട്ട് അതിനെ നമ്മൾ ശരിയാക്കി ഇപ്പം അടുത്ത എഗ്ഗിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ. നമ്മളെ ലോഫ്റ്റ് നമ്മൾ നമ്മുടെ കേജ് നമ്മൾ ചെയ്തേക്കുന്നത് കണ്ടില്ലേ, ഫ്രണ്ട് വശമൊക്കെ നമ്മൾ 1.5 ഇഞ്ച് വലിപ്പമുള്ള ആ മെഷ് വെച്ച് വെൽഡ് ചെയ്തേക്കാണ്, സ്ക്വയർ ട്യൂബിൽ വെൽഡ് ചെയ്തേക്കാണ്. സ്ക്വയർ ട്യൂബ് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിൽ കഥ വിട്ടേക്കുന്ന അതിൽ ചെറിയ കണ്ണിയുള്ള നെറ്റ് വെച്ചായിട്ടാണ്. അതിൽ കഥ വെൽഡ് ചെയ്തേക്കാനല്ല, നമ്മൾ ടൈ ചെയ്യുന്ന വൈൻഡിങ് മെഷ് ഉണ്ടല്ലോ, അത് വെച്ച് ടൈ ചെയ്ത് വെച്ചേക്കാണ് ഒരു സൈഡ്. എന്നിട്ട് ഒരു സൈഡിൽ കൊളുത്തിട്ടേക്കാണ്.
ചുറ്റും വലിയ 1.5 ഇഞ്ചിൻ്റെ മെഷാണ്. പിന്നെ അകത്തും ഒക്കെ നമ്മൾ അതിൽ ചെറിയ കണ്ണിയുള്ള നെറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം വെൽഡ് ചെയ്തേക്കുന്നതാണ്. മുകളിൽ 4 താഴെ 4 കള്ളി, അങ്ങനെ മൊത്തം 8 കള്ളിയുള്ളൊരു കേജാണ് ഇത്. നമ്മൾ മൈക്കോ അതുപോലെ ക്യാമറ ഒന്നും ഇല്ലാതാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഷൂട്ട് ചെയ്യാനൊക്കെ, അതുകൊണ്ടാണ് ഈ ട്രബിളാണ്. എല്ലാവരും ക്ഷമിക്കുക, മൈക്കോ അതുപോലെ തന്നെ ക്യാമറ ഒന്നും ഇല്ല. സാധാ ഫോണിൽ വീഡിയോ എടുത്തതിന് ഒപ്പം പവർ ഡയറക്ടറിൽ കയറ്റിയിട്ട് നമ്മൾ വോയിസ് കൊടുക്കുന്നേ ഉള്ളൂ. ഹെഡ്സെറ്റ് പോലും ഉപയോഗിക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത കൂടുതൽ വിവരങ്ങളും കൂടുതൽ വീഡിയോസും നമ്മൾ അടുത്ത പാർട്ട് 2 ഉണ്ട് ഇതിൻ്റെ. നമ്മുടെ കുറച്ചുകൂടെ ബെഡ്സിനെ കുറേ കൂടെ ഉണ്ട്, അതിനെയും കൂടെ നമ്മൾ കാണിക്കുന്നത്.